हलो फ्रेंड्स इट्स मी जोमल എല്ലാവർക്കും ജോമൽ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതൊക്കെ ലാപ്ടോപ്പുകൾ നമ്മൾ ചൂസ് ചെയ്യണം എന്നതിനെ പറ്റിയാണ്. നമ്മൾ പ്രധാനമായിട്ടും ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ HDD ആണോ SSD ആണോ, അതുപോലെ തന്നെ ഇന്റലിൻ്റെ ഏത് പ്രോസസ്സറാണ്, അല്ലെങ്കിൽ AMDയുടെ റൈസൻ്റെ ഏത് സീരീസ് ആണ്, അതുപോലെ ബാക്ക്ലൈറ്റ് കീബോർഡ് ഉണ്ടോ, അതുപോലെ ഫിംഗർ പ്രിൻറ് സെൻസർ ഉണ്ടോ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യങ്ങൾക്ക് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്. ആ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നാല് തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് വേണേൽ പറയാം. ഒന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഒരു ലാപ്ടോപ്പ്, അതായത് ഒരു 2GB റാമും അതുപോലെ തന്നെ ഒരു 200 something 250 സംതിങ് ഒക്കെ HDD ഉള്ള ഒരു സാധാരണ ലാപ്ടോപ്പ്, അതായത് 20,000 രൂപയിൽ താഴെ വരുന്ന ലാപ്ടോപ്പുകൾ. ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നതിനാൽ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് അവരുടെ വർക്കുകൾ ചെയ്യാനും മെയിലുകൾ നോക്കുവാനും അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ലാപ്ടോപ്പ്, ഇത് ഒന്നാമത്തെ സെക്ഷനിൽ പെടും. രണ്ടാമത്തെ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഇപ്പം PUBG മുതലായവ ഗെയിമുകളൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നയാൾ, അതുപോലെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ആദ്യമായി തുടങ്ങുകയും അതുപോലെ തന്നെ ഈ കോളേജ് വർക്ക്സും ഓഫീസ് വർക്ക്സും ഒക്കെ ചെയ്യേണ്ടവർക്കാണ് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന ലാപ്ടോപ്പ്. ഈ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന ലാപ്ടോപ്പിൽ ഒന്നെങ്കിൽ അത് ഇന്റൽ i3 പ്രോസസ്സർ ആയിരിക്കണം, അല്ലെങ്കിൽ AMDയുടെ Ryzen 3 പ്രോസസ്സർ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് വിചാരിക്കും എന്തുകൊണ്ട് ഇന്റലും Ryzen 3 ഇന്റൽ i3 Ryzen 3 എന്ന് പറഞ്ഞ് വിചാരിക്കുന്നുണ്ടാവും. ഈ ഇന്റലിൻ്റെയും അതുപോലെ രണ്ട് ടൈപ്പിലുള്ള പ്രോസസ്സറാണ്, ഒന്ന് ഇന്റലിൻ്റെ പ്രോസസ്സറും ഉണ്ട് പ്രധാനമായി, അതുപോലെ AMDയുടെ പ്രോസസ്സറും ഉണ്ട്. അന്നേരം ഈ i3 AMDയുടെ Ryzen 3 പ്രോസസ്സറും ഏകദേശം സെയിം തന്നെയാണ് അതിൻ്റെ പവർ. എന്നാൽ ഒരു 3000 രൂപ, നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ 3000-4000 രൂപ ഇന്റലിനായിരിക്കും കൂടുതൽ, AMDക്ക് കുറവായിരിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ AMD ഇന്റലിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ AMDയുടെ ലാപ്ടോപ്പുകളാണ് ഇപ്പോൾ ഏറ്റവും അധികം വിറ്റു പോകുന്നത്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ അത് വലിയ രീതിയിൽ ഇല്ല എന്നും നമുക്ക് പല റിവ്യൂസും വായിക്കുമ്പോൾ നമുക്ക് തിരിയുന്നുമുണ്ട്. അതിന് പ്രധാനമായിട്ട് സെക്ഷനിൽ വരുന്ന ലാപ്ടോപ്പിന് ഒരു 4GB റാം എന്തായാലും വേണ്ടതാണ്, അതുപോലെ തന്നെ ഒരു 500 GB ഹാർഡ് ഡിസ്ക് വേണ്ടതാണ്. HDD ആണെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു ഹാർഡ് ഡിസ്ക് 500 GB ഹാർഡ് ഡിസ്ക് മിനിമം വേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം മൂന്നാമത്തെ സെക്ഷനിലേക്ക് എത്തുകയാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ലാപ്ടോപ്പ്, അതായത് ഒരു ഗെയിമിംഗ് കളിക്കുന്ന വ്യക്തിക്ക് അവന് മീഡിയം ലെവലിൽ സ്മൂത്തായിട്ട് ഇപ്പം PUBG മുതലായ ഗെയിമുകളൊക്കെ കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ മൾട്ടി ടാസ്കിംഗ് ലാപ്ടോപ്പ്. അതായത് ഗെയിമിംഗും നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വർക്കും ചെയ്യാൻ പറ്റും, അത് രണ്ടും കളിക്കാമെന്നുള്ള ഒരു രീതിയിലുള്ള ലാപ്ടോപ്പാണ് മൾട്ടി ടാസ്കിംഗ് ലാപ്ടോപ്പ്. ഈ മൾട്ടി ടാസ്കിംഗ് ലാപ്ടോപ്പിൽ പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ ഒരു 8GB റാം വേണ്ടതാണ്, 8GB റാം, അതുപോലെ തന്നെ ഒരു 500 GB ഹാർഡ് 500 GB SSDയുടെ ഹാർഡ് ഡിസ്ക് വേണ്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾ സംശയിക്കാം, ഈ HDDയും SSDയും പറഞ്ഞു വെച്ചാൽ ഈ SSDയും HDDയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ HDDയുടെ ഒരു 500 GB ഹാർഡ് ഡിസ്കിന് വെറും 2000 something രൂപയെ നമുക്ക് ഓൺലൈനിൽ വരുന്നുള്ളൂ, എന്നാൽ SSDയുടെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഏകദേശം 8000 രൂപ നമുക്ക് വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കിനും SSDയുടെ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നമുക്ക് ഏറ്റവും, അതായത് HDDയുടെ അപേക്ഷിച്ച് മൂന്നിലൊന്ന് ഫാസ്റ്റിൽ നമുക്ക് ബൂട്ട് ചെയ്ത് കിട്ടുന്നതാണ്. അത് സ്പീഡ് അത്രത്തോളം അധികം സ്പീഡുണ്ട്. അതിനാൽ തന്നെ അതുപോലെ തന്നെ SSD 5 വർഷം വരെ വാറണ്ടി, അല്ലെങ്കിൽ 5 വർഷത്തോളം വരെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ HDD ആയിട്ട് ഒരു 2 വർഷം വരെ ഉള്ളൂ. ഈ 2 വർഷം ആകുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരു സൗണ്ടൊക്കെ വരുന്ന ഒരുമാതിരി ഒരു ഒച്ചയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പല കംപ്ലൈൻറ്റും വരുന്നുണ്ട്. SSDക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, SSDയിലേക്ക് വരികയാണെങ്കിൽ അത് സ്മൂത്താണ്, ഇച്ചിരി കൂടെ ഫാസ്റ്ററാണ്, അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കൂടുതലുണ്ട്, എന്നിരുന്നാൽ തന്നെ അത് വെയ്റ്റ്ലെസ്സും ആണ്. ഇനി 8GB റാമിന് മൾട്ടി ടാസ്കിന് 8GB റാം, അതുപോലെ തന്നെ ഇന്റലിൻ്റെ ആണെങ്കിൽ ഇന്റലിൻ്റെ i5 പ്രോസസ്സർ വേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു AMDയിലേക്ക് വരികയാണെങ്കിൽ AMDയുടെ Ryzen 5 പ്രോസസ്സർ വേണ്ടതാണ്, അതുപോലെ 8GB റാം മുതലായവ വേണ്ടതാണ്. ഇനി നാലാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഗെയിമിംഗ് ലാപ്ടോപ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫിക്സ് പ്രധാനമായി നോക്കേണ്ടതാണ്, നല്ല ഗ്രാഫിക്സ് വേണ്ടതാണ്, അതുപോലെ തന്നെ 8GB മുകളിൽ റാം ഉറപ്പായിട്ടും വേണ്ടതാണ് ഗെയിമിംഗ് ലാപ്ടോപ്പിന്. അതുപോലെ തന്നെയാണ് ഒരു
ഒരു 100 GB സോറി 100 GB 1000 GB 500 മുകളിൽ അല്ലെ 1000 GB SSD ഹാർഡ് ഡിസ്ക് പ്രധാനമായിട്ട് വേണ്ടതാണ്. കാര്യം ഗെയിമിംഗ് കളിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ലാഗ് ഇല്ലാതെ ഫാസ്റ്റ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് കളിക്കേണ്ടതാണ്. അതുപോലെ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഇപ്പം ഫോർത്ത് സെക്ഷനിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ഫോർത്ത് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്റലിലെ i7, അതുപോലെ തന്നെ റൈസൺ സെവന്, AMDയുടെ റൈസൺ 7 എന്നിവ പ്രധാനപ്പെട്ടവയും വേണ്ടതാണ്. പിന്നെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ലാപ്ടോപ്പിൻ്റെ എങ്ങനെ വാങ്ങണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ വരികയാണെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ബാറ്ററി ബാക്കപ്പ് നോക്കേണ്ടതാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ബാറ്ററി നമ്മൾ ഈ ലാപ്ടോപ്പ് പ്രധാനമായി വാങ്ങുന്നത് തന്നെ നമുക്ക് ട്രാവലിന് വേണ്ടിയാണ്. അന്നേരം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആവശ്യം അനുസരിച്ചാണ് നമുക്ക് നോക്കി വാങ്ങേണ്ടതാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളത് നോക്കി വാങ്ങുക. അതുപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ അസ്യൂസ് മുതലായവയൊക്കെ ആണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ലാപ്ടോപ്പിൽ വരുന്ന അസ്യൂസിൻ്റെ ഒക്കെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ് സെൻസർ അടക്കം വരുന്നുണ്ട്. അതുപോലെ ബാക്ക് ലൈറ്റ് കീബോർഡ് ഇവയെല്ലാം നമ്മൾ പരമാവധി നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. കാര്യം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാത്തിനും ബാക്ക് ലൈറ്റ് കീബോർഡ്, ഫിംഗർ പ്രിൻറ് സെൻസർ മുതലായവയൊക്കെ ഉണ്ട്. കാര്യം സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ നൽകിയിരിക്കുന്നത്. അന്നേരം ഇതൊക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കും ഒരുപക്ഷെ HDD ആണോ ഇന്റൽ ആണോ അതോ AMDയുടെ പ്രൊസസ്സറാണോ നല്ലത്. രണ്ടും നല്ലതാണ്. എന്നാൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും പൈസയുള്ളയാൾ ഇപ്പം നല്ല എമൗണ്ട് മുടക്കാൻ കഴിയുമെങ്കിൽ ഇന്റൽ എടുക്കുക ഗെയിമിങ്ങിനൊക്കെ ആയിട്ട്. ഇപ്പോൾ എനിക്ക് നല്ല ഗെയിമിംഗ് കളിക്കണം എന്നാൽ തന്നെ നല്ല എമൗണ്ട് മുടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ റൈസൻ്റെ വരിക. റൈസൻ്റെ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നാൽ തന്നെ അതിപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കളിക്കുമ്പോൾ സ്ലൈറ്റ്ലി ഒരു ഹീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ വരുന്നില്ല. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തണം.